ഇത് ആലപ്പുഴ കലവൂരിലുള്ള കൃപാസനം മരിയൻ തീർത്ഥാടന കേന്ദ്രം. 2004 ഡിസംബർ 7 ഉച്ച കഴിഞ്ഞ് 2:30 ഈ ദേവാലയത്തിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ നേതൃത്വത്തിൽ വിശ്വാസികൾ ജപമാല പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മ മാതാവ് അവർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. അതിനുശേഷം നാളിതുവരെ ഈ ദേവാലയത്തിൽ നടന്നിട്ടുള്ള അനേകായിരം അത്ഭുതങ്ങളും വിടുതലുകളും നാം യൂട്യൂബ് ചാനലിലൂടെ കാണുകയും കേൾക്കുകയും ചെയ്യാറുണ്ട്. ജാതി മതഭേദമന്യേ ഏത് മക്കൾക്കും വിശ്വാസത്തോടെ ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്ന് ഉടമ്പടി പ്രാർത്ഥനയിലൂടെ അനേകം സാക്ഷ്യങ്ങൾ, അനേകം അത്ഭുതങ്ങൾ, അനേകം വിടുതലുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. കൃപാസന മാതാവിൻ്റെ ഒരു പ്രത്യേകത, അമ്മ മാതാവ് കാനായിലെ കല്യാണ വിരുന്നിൽ ആദ്യമായിട്ട് തൻ്റെ പ്രിയപുത്രനായ യേശുവിനോട് അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് ആവശ്യപ്പെട്ടത് അന്നാണ്. യേശുവും മാതാവും തമ്മിലുള്ള ഈ ദൃഢതരമായ ബന്ധത്തിൻ്റെ പരിണിത ഫലമാണ് ഇവിടെ കാണുന്ന ഓരോ അത്ഭുത സാക്ഷ്യങ്ങളും. കൃപാസന മാതാവ് സമയ ചുരുക്കത്തിൻ്റെ മാതാവാണ്. വളരെ വേഗത്തിൽ വിശ്വാസികളുടെ ഉടമ്പടി നിയമങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുവാൻ അമ്മയ്ക്ക് പ്രത്യേകമായുള്ള കഴിവ് ഈ ദേവാലയത്തിൽ പ്രകടമാണ്. അതുപോലെ തന്നെ കൃപാസന മാതാവ് സഞ്ചാരി മാതാവ് കൂടിയാണ്. കാലങ്ങളില്ലാതെ, ദേശങ്ങളില്ലാതെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മക്കളിലേക്ക് അമ്മ പ്രത്യക്ഷം ആയി ചെല്ലുന്നത് അനേകം സാക്ഷികളും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് കൃപാസന ദേവാലയത്തിൻ്റെ മെയിൻ ഹാളിനോട് ചേർന്നുള്ള ഒരു ഭാഗമാണ്. ധാരാളം മരങ്ങൾ ഇവിടെ തണൽ വിരിച്ചു നിൽക്കുന്നു. ഈ ദേവാലയത്തിൽ വരുമ്പോൾ പ്രത്യേകമായ ഒരു അനുഭവമാണ് എല്ലാവർക്കും അനുഭവപ്പെടുക. കാരണം മാതാവിൻ്റെ പുണ്യപാദ സ്പർശമേറ്റ ഈ ഭൂമി, അത് പുണ്യഭൂമി തന്നെയാണ്. ഈ ദേവാലയത്തിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തുള്ള ചില ഭാഗങ്ങളാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് മാതാവിൻ്റെ ഒരു പൂർണ്ണകായ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. സിൽവർ ഗ്രേ കളറിലുള്ള അമ്മ മാതാവിൻ്റെ രൂപം, ഇതാണ് അമ്മ മാതാവിൻ്റെ ആ രൂപം. അമ്മ മാതാവിൻ്റെ വിമൽ ഹൃദയത്തിൽ ഒരു ക്ലോക്കിൻ്റെ രൂപമാണ് ഇവിടെ കാണുക. അന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഇതേ രൂപത്തിലാണ് അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. ഈ ഭാഗത്തായിട്ട് ധാരാളം കൗണ്ടറുകൾ കാണാം. അത് കൃപാസനം ഉടമ്പടി എടുക്കുവാൻ, ഉടമ്പടി പുതുക്കുവാൻ, മറ്റുള്ള പല കാര്യങ്ങൾക്കായിട്ട് ഓരോ കൗണ്ടറും നമ്പർ വെച്ച് തിരിച്ചിട്ടുണ്ട്. ആ കൗണ്ടറിൻ്റെ മുമ്പിൽ അതിൻ്റേതായ കാര്യങ്ങൾ എഴുതി വച്ചിട്ടുമുണ്ട്. നമുക്ക് യാതൊരു കൺഫ്യൂഷനും സംശയം കൂടാതെ ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് ഓരോ കൗണ്ടറിന് മുമ്പിലും അതാത് സേവനങ്ങൾ എഴുതി വച്ചിട്ടുള്ളതിനാൽ ആർക്കും ഇവിടെ വന്ന് വളരെ നിഷ്പ്രയാസം ഉടമ്പടി എടുത്തു പോകുവാൻ സാധിക്കും. മാത്രമല്ല, ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് ഉടമ്പടി ക്ലാസ് അറ്റൻഡ് ചെയ്യണം. അത് 3 തവണയായിട്ടാണ് ദിവസത്തിൽ നടക്കുക. അപ്പോൾ നമ്മൾ വരുമ്പോൾ ഏത് സമയമാണ് നമുക്ക് യോജിച്ച്, അതിനനുസരിച്ച് നമ്മൾ സമയം കണക്കാക്കി വന്നു കഴിഞ്ഞാൽ 3 ക്ലാസുകളാണ് ഇവിടെ നടക്കുക. അതിലേതെങ്കിലും അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് കൃപാസനം ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുവാനും പുതുക്കുവാനും കഴിയുകയുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വളരെ മനോഹരമായി കൊച്ചു ദേവാലയത്തിലേക്ക് ഇതുവരെ കടന്നു വന്നിട്ടുള്ള ഭക്തജനങ്ങളുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ അത് വിവരിക്കാൻ വാക്കുകളില്ല. അത്രമാത്രം ആൾക്കാരാണ് ഓരോ ദിവസവും ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്ന് അമ്മയുടെ അത്ഭുത സാമീപ്യം അനുഭവിച്ചുകൊണ്ട് അനേകം സൗഖ്യങ്ങൾ, വിടുതലുകൾ, അത്ഭുതകരമായ പ്രവർത്തനങ്ങൾ അവർക്ക് ലഭിച്ച് സാക്ഷ്യങ്ങളായി പറഞ്ഞുകൊണ്ട് പോകുന്നത്. നിങ്ങളുടെ നിയോഗങ്ങൾ ഏതുമായിക്കൊള്ളട്ടെ, അവയ്ക്ക് ശക്തമായ, വ്യക്തമായ മറുപടി ലഭിക്കുന്ന ഒരു ദേവാലയമാണ് ആലപ്പുഴ കലവൂരിലുള്ള ഈ കൃപാസനം മരിയൻ റിട്രീറ്റ് സെൻറ്റർ. ഇവിടെ വരിക, അമ്മയുടെ അത്ഭുതകരമായ ആ അനുഭവം തിരിച്ചറിയുക. അതിനായിട്ട് എല്ലാവരും
ഈ ദേവാലയത്തിലേക്ക് കടന്നു വരിക. എൻ്റെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമീൻ.